നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന, സെൻറ്റർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സിമ്പിൾ ആണ്, ഞാൻ എന്റെ പ്രൊസീജിയർ പറഞ്ഞുതരാം. ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ICMI എന്ന് സെർച്ച് ചെയ്യുക, നമ്മുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ബാനറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റുഡൻസ് അല്ലേ, ആ സ്റ്റുഡൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സാമിനേഷൻ, അതേ സ്ഥലത്ത് ഒരു ബാനർ കാണും, അവിടെ എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കി, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അത് ജസ്റ്റ് അവർ ഫോളോ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഇന്റർ, ഫൗണ്ടേഷൻ, ഫൈനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്ലീസ് ചെക്ക് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണിക്കും യു ഹാവ് ഓൾറെഡി ഓപ്റ്റഡ് ഫോർ വൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ യു ഹാവ് ഓൾറെഡി ഓപ്റ്റഡ് ഫോർ ടു ഗ്രൂപ്പ്. ഡു യു വോണ്ട് ടു എഡിറ്റ് എന്നായിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു സബ്മിറ്റ് ചെയ്ത ഫോം പ്രിന്റ് ചെയ്യണോ എന്നായിരിക്കും ചോദിക്കുക. അതിലാ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചെക്ക് ബോക്സ്, ആ ഒരു ടിക്കറ്റ് അങ്ങനെയുള്ള ഒരു സ്ഥലം കാണും, അവിടെ ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 4-digit ഈ മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന സ്ക്രീൻ എനിക്ക് നിങ്ങളോട് കാണിക്കാൻ പറ്റില്ല, കാരണം അത് പേഴ്സണൽ ഇൻഫർമേഷൻ അടങ്ങിയതാണ്. അതുപോലെ ഇന്ന് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ആളാരും എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അന്നിപ്പോൾ ഒരു ഡെമോ കാണിച്ചിരുന്നു. ഒന്നുമില്ല, ആ ഒരു ഫോം വരും, അതിൽ കയറുക. ഏറ്റവും താഴെ വരുമ്പോൾ സെന്റർ കാണും, ആ സെന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സെന്ററിലോട്ട് മാറ്റണമെങ്കിൽ ആ സെന്ററിലോട്ട് മാറ്റാം, അത് സേവ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. സേവ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കുക, പ്രിന്റും കൂടി സേവ് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ അതിൻ്റെ PDF ഫോമാറ്റായിട്ട് നമുക്ക് പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രേ ഉള്ളൂ, സെന്റർ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ സെന്റർ ചേഞ്ച് ചെയ്യുള്ളൂ. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം.